തീരദേശ പഞ്ചായത്തുകളിൽ ഹൈമാസ് വിളക്കുകൾ മിഴി തുറന്നു. രാജമോഹൻ ഉണ്ണിത്താൻ എം പി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കേരളക്കര ഏറ്റെടുത്ത വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും. ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ. ഈ ഓഫർ എബിസി മൈ ഹോമിലും എബിസി സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചത് 267 ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് വിളക്കുകൾ. തൃക്കരിപ്പൂർ, വലിയപറമ്പ്, ചെറുവത്തൂർ തുടങ്ങിയ തീരദേശ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹൈമാസ്റ്റ് വിളക്കുകൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സ്വിച്ച് ഓൺ ചെയ്തു. 3 കോടി 75 ലക്ഷം ഏഴായി ഭാഗിക്കണം. അപ്പോൾ ഒരു എം പി വിചാരിച്ചാൽ ഒരു അസംബ്ലിയിൽ കൊടുക്കാൻ പറ്റുന്ന 50 ലക്ഷം രൂപയാണ്. ഒരു എം പി ഒരു അസംബ്ലിയിൽ 50 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ഒരു എം എൽ എ ഒരു അസംബ്ലിയിൽ 6 കോടി രൂപയാണ് കൊടുക്കുന്നത്. ഒരു എം എൽ എക്ക് ഒരു വർഷം ആസ്തി വികസന ഫണ്ട് 6 കോടിയും എം പിക്ക് ഒരു വർഷം ആസ്തി വികസന ഫണ്ട് 5 കോടി. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഇളമ്പച്ചി, കണ്ണമംഗലം കഴകം റോഡിലും തൃക്കരിപ്പൂർ ടൗണിലെ വെള്ളാപ്പ് റോഡിലും ഫാമേഴ്സ് ബാങ്ക് പരിസരത്തുമായാണ് ഹൈമാസ്റ്റ് വിളക്കുകളുടെ സ്വിച്ച് ഓൺ നടന്നത്. വലിയപറമ്പ് പഞ്ചായത്തിലെ മാവില കടപ്പുറം, ഒരിയര, ഇടയിലക്കാട്, മാടക്കാൽ എന്നിവിടങ്ങളിലും ചെറുവത്തൂർ പഞ്ചായത്തിലെ മടക്കരയിലുമായി 7 ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് വിളക്കുകളാണ് 2 ദിവസങ്ങളിലായി പ്രകാശിതമായത്. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ഹൈമാസ്റ്റ് വിളക്ക് സ്വിച്ച് ഓൺ ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ, പഞ്ചായത്ത് അംഗങ്ങളായ എ കെ ഹാഷിം, എം രജീഷ് ബാബു, ഫായിസ് ബീരിച്ചേരി, ഇ ശശിധരൻ, എം ഷൈമ, എ കെ സുജ, ഫാമേഴ്സ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ കെ ശശി, കെ കെ രാജേന്ദ്രൻ, പുതിയടത്ത് ഗോപാലൻ, കെ വി വിജയൻ, പി കുഞ്ഞിക്കണ്ണൻ, സി രവി, കെ പി ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈമാസ്റ്റ് വിളക്ക് പ്രകാശിതമായതിൻ്റെ ആഹ്ലാദം പങ്കിടാൻ നാട്ടുകാർ വിവിധ കേന്ദ്രങ്ങളിൽ ലഡു വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.